ശ്രീ ഷാജർ ഖാൻ കണ്ണൂർ വി സി പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ചില സുപ്രധാന നിരീക്ഷണങ്ങളും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കണ്ണൂർ വി സി പുനർനിയമനവുമായി ബന്ധപ്പെട്ട ബാഹ്യ ഇടപെടൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്നും അതുമാത്രമല്ല പുനർനിയമനത്തിലും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിച്ചേ മതിയാകൂ എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു? ഒന്നാമതായി ഞങ്ങൾ ഇതിനെ ഈ വിഷയം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം മുതൽ തന്നെ ഒരു പക്ഷേ ഈ നിയമനം നടക്കുന്നതിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ ഇങ്ങനൊരു നിയമന നടപടി അനധികൃതമായി ചട്ടവിരുദ്ധമായി നടക്കാൻ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ്. അന്ന് തന്നെ ആ നിയമനം തടയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് ഞങ്ങൾ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അന്ന് എല്ലാ ചാനലുകളും, ജനം ടി വി അടക്കം എല്ലാ ചാനലുകളും ആ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. നവംബർ 18-ാം തീയതി 2021 നവംബർ 18-ാം തീയതിയാണ് ഈ പ്രിയ വർഗീസിന് പിന്നെ ചട്ടവിരുദ്ധമായി നിയമനം നൽകുന്നത്, അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമനം നൽകുന്നത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ. അപ്പൊ അതിനെ തുടർന്ന് അതിനുള്ളൊരു പാരദോഷികം എന്ന നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വൈസ് ചാൻസലർ എന്ന നിലയ്ക്കുള്ള പുനർനിയമനം നൽകിയത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെന്തായാലും ശരി, പിന്നെ ചട്ടവിരുദ്ധമാണ് ആ നിയമനം, പുനർനിയമനം എന്നുള്ളത് കൊണ്ട്. പുനർനിയമനം തന്നെ വാസ്തവത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തതാണ്. ഇനി ആ പുനർനിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണമല്ലോ. ഏത് നിയമനവും വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ച് റെഗുലേഷനിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണമല്ലോ ആ നിയമനങ്ങൾ നടത്താൻ. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചതാണെങ്കിലും ഹൈക്കോടതി മറ്റ് പരിഗണനകളാണ് എടുത്തത്. ആ പരിഗണനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിധി വന്നത്. പക്ഷെ ആ വിധി റദ്ദാക്കിയിരിക്കുന്നു. പരമോന്നത കോടതിയുടെ വിധി തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള സ്ഥാനത്ത് മന്ത്രി ആർ ബിന്ദു തുടരണമോ എന്ന കാര്യം തീർച്ചയായിട്ടും പുനരാലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ധാർമ്മികമായി ആ സ്ഥാനത്ത് തുടരാൻ മന്ത്രി ആർ ബിന്ദുവിന് ഒരധികാരവുമില്ല, അവകാശമില്ല എന്നാണ് ആദ്യമായി പറയേണ്ടുന്ന കാര്യം. അതെ, തീർച്ചയായും. ശ്രീ ഷാജർ ഖാൻ, ഒരു കാര്യം കൂടി, ഇത്തരത്തിലുള്ള ഈ ഒരു വിധി പ്രസ്താവത്തിലൂടെ, ഈ ഒരു നിരീക്ഷണത്തിലൂടെ ഇനിയുള്ള, നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രത്തോളം അപജയം സംഭവിച്ചിരിക്കുകയാണെന്ന്. രാഷ്ട്രീയ നിയമനങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകളുടെ ഒരു അതിപ്രസരമാണ് ഇക്കാലം അത്രയും നമ്മൾ കണ്ടത്. ഈ ഒരു വിധി പ്രസ്താവത്തിലൂടെ തുടർന്ന് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇങ്ങനെ തിരിച്ചടി ഗവൺമെന്റിനും ഇങ്ങനെ പിന്നെ ചട്ടവിരുദ്ധമായ നടപടികൾ നടത്തുന്ന സർവകലാശാല ഉന്നത ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. എത്രയോ വട്ടം ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പൊ നമ്മൾ ആ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നില്ല. മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുള്ളവർ തന്നെ നൽകിയിട്ടുള്ള മെമ്മോറാണ്ടങ്ങൾ അതിനെന്തെങ്കിലും വില കൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിച്ച് പിന്നീട് സുപ്രീം കോടതി സമീപിക്കുന്നു. അപ്പോൾ പോലും അവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ, നേരത്തെ ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ പുനർനിയമനത്തിനുള്ള ഓർഡർ ഒപ്പിട്ട് വാങ്ങുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വിദ്യാഭ്യാസ മന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് അദ്ദേഹം ഗോപിനാഥ് രവീന്ദ്രൻ, അദ്ദേഹത്തിന് നിയമനം നൽകണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതൊക്കെ ഒരു വാസ്തവത്തിൽ നമ്മുടെ സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുക, അല്ലെങ്കിൽ ഗവൺമെന്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണല്ലോ. സ്വതന്ത്രമായ ഒരു അക്കാദമിക സമിതി, ഒരു സെർച്ച് കമ്മിറ്റി ഫോം ചെയ്ത്, പിന്നെ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയാണ്, സെർച്ച് മാത്രമല്ല, അങ്ങനെ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഫോം ചെയ്ത് ആ കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്നാണ് ചാൻസലർ ഒരാളെ നിയമിക്കുന്നത്. ആ പ്രോസസ്സ് ഇവിടെ ഉണ്ടായിട്ടില്ല. പുനർനിയമനത്തിന് അതിന്റെ ആവശ്യമില്ല എന്നാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത കത്തിൽ പറയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത നിയമോപദേശവും അങ്ങനെയാണത്രേ. അതെന്ത് തരം അഡ്വക്കേറ്റ് ജനറൽ ആണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം നൽകിയ ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ എന്ത് നിയമോപദേശമാണെങ്കിലും അതെല്ലാം നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ ഷാജർ ഖാൻ, ഈ വിധി പ്രസ്താവം വന്നതിന് തൊട്ട് പിന്നാലെ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വിധിയെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ഗവർണറുടെ വിവേചന അധികാരമാണ് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള ശുപാർശ കത്തോ മുഖ്യമന്ത്രിയുടെ തുടർന്നുള്ള ശുപാർശയോ ഒക്കെ ഇവിടെ അപ്രസക്തമായി, അതൊന്നും പരാമർശിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്തൊരു അജ്ഞതയാണ് അങ്ങനെ പറയുന്നത്. അതായത് ഗവർണർക്ക് വിവേചന അധികാരം, ഒരു അധികാരവും ഇല്ല. വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ച് പ്രോ ചാൻസലർക്കോ ചാൻസലർക്കോ ഒരു വിവേചന അധികാരവും ഇല്ല. പകരം അതുകൊണ്ടാണ് ഒരു കമ്മിറ്റി വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ പ്രൊസീജിയർ. ആ കമ്മിറ്റി അക്കാദമിക രംഗത്തെ മികവുള്ള, അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആരെയായിരിക്കും വൈസ് ചാൻസലർ ആക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ശുപാർശ സമർപ്പിക്കുകയും ആ പാനലിൽ നിന്ന്, 3 അംഗ പാനലിൽ നിന്ന് ഒരാളെ
തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതിൽ തന്നെ അതിൽ മൂന്ന് പേരെ സംബന്ധിച്ചും അത് ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശവും തീർച്ചയായിട്ടും അതിനകത്തുണ്ടാവും. അതെല്ലാം പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അല്ലാതെ അതൊരു തികച്ചും സ്വകാര്യമായ ഒരു വിവേചന അധികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് മന്ത്രിയുടെ അജ്ഞത മൂലം പറയുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതെ, വളരെ നന്ദി ഷാജിർ ഖാൻ പ്രതികരിച്ചതിനായി.